മേയർ ചെറിയ പ്രായമാണ്, തെറ്റും ശരിയും ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ അപകടം. ഇതിനെല്ലാ വിധ തെളിവുകളും മാധ്യമങ്ങളുടെ കയ്യിലും മറ്റ് രാഷ്ട്രീയക്കാരുടെ കയ്യിലും സ്വന്തം പാർട്ടിയുടെ കയ്യിലും ഒക്കെ ഇരിക്കുമ്പോൾ തന്നെ ഇത് നിഷേധിക്കുന്നത് ഒരു ബാലിശമായ രാഷ്ട്രീയ സമീപനവും മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയും മാത്രമായിട്ട് നിങ്ങളതിനെ കാണുന്നുള്ളൂ. അദ്ദേഹം അവർ പറഞ്ഞതിനൊക്കെ അവർ കൊടുത്ത കത്തിൻ്റെ ഒക്കെ കോപ്പികൾ ആളുകളെ കയ്യിൽ കിടക്കുകയാണ്. അനിൽകുമാർ കൊടുത്തിരിക്കുന്ന കത്തിൻ്റെ കോപ്പി ജനങ്ങളുടെ കയ്യിൽ മുഴുവൻ കിടക്കുക. മാധ്യമ കയ്യിൽ അതൊക്കെ ഉണ്ട്, രേഖകളുണ്ട്. ആ രേഖകളൊക്കെ ഉണ്ടായിട്ടും ഞാൻ സീല് വെച്ചില്ല. പാർട്ടി സെക്രട്ടറി കൊടുക്കുന്ന കത്തിൻ്റെ അകത്ത് സീൽ വെക്കണം. പാർട്ടി കത്ത് കൊടുക്കുന്നതിന് സീൽ ഔദ്യോഗികമായി കൊടുക്കുമ്പോഴല്ലേ സീല്. കൊടുത്തില്ല എന്ന് പറയുന്നതിലുള്ള യുക്തി ന്യായീകരണത്തിൻ്റെ മാത്രം ഒരു വാദം. അതിനപ്പുറത്ത് അതിനൊരു ഒരു വില കൽപ്പിക്കാൻ ഞങ്ങൾക്കൊന്നും താല്പര്യമില്ല. തെറ്റാണ് ചെയ്തത്, ഗുരുതരമായ തെറ്റാണ് അത്. ആര്യ മാത്രമല്ല, കേരളത്തിലെ ഗവൺമെൻറ് മൊത്തം ചെയ്യുന്ന പൊതുനയത്തിൻ്റെ ഭാഗമാണത്. എന്താണ് വി സി ആയിട്ടുള്ള സംഘർഷം? വി സി ആയിട്ടുള്ള സംഘർഷം പാർട്ടികളെ നോമിനികൾക്ക് തദ്ദേശ മറ്റ് യൂണിവേഴ്സിറ്റികളിലും മറ്റും കോളേജുകളിലും മറ്റും നിയമനം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നതാണ് അവർ തമ്മിലുള്ള അടിസ്ഥാനകരമായ അഭിപ്രായ വ്യത്യാസം. അപ്പോൾ എല്ലാവിടെയും സ്വന്തം പാർട്ടിക്കാരെ, പാർട്ടി നോമിനികളെ, നേതാക്കന്മാരുടെ ഭാര്യമാരെ, മക്കളെ, മരുമക്കളെ, അളിയന്മാരെ, സഹോദരന്മാരെ ഒക്കെ കുത്തി നിറക്കുന്ന സി പി എമ്മിൻ്റെ നിറികെട്ട രാഷ്ട്രീയ ശൈലിയും ഭരണശൈലിയുമാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം. അതിലൊരു ബിന്ദു മാത്രമാണ് ഈ ആര്യ രാജേന്ദ്രൻ, ഒരു ബിന്ദു മാത്രം. ബാക്കി എല്ലാ ആളുകളും കാട് വെട്ടി തെളിയിക്കുമ്പോൾ ഇദ്ദേഹം ഒരു കുറ്റക്കാട് തെളിയിക്കാൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ. പൊതുസമൂഹത്തോട് മാപ്പ് പറയണം, മിനിമമാണ് പറയുന്നത്, മിനിമം. അത് പറയാനുള്ള മാന്യതയെങ്കിലും ആര്യ കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.